പോകുന്നത് നമ്മുടെ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ യൂണിറ്റ് 3 ആയിട്ടുള്ള സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് സോഷ്യൽ കോഗ്നിഷൻ, അതുപോലെ സ്കീമാസ് എന്തൊക്കെയാണ്, സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതുപോലെ ഹ്യൂറിസ്റ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോ സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പൊ നിങ്ങൾക്കറിയാം സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി, അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം സോഷ്യൽ കോഗ്നിഷൻ റെഫേഴ്സ് ടു ദ വേസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഇന്റർപ്രറ്റ് അനലൈസ് റിമെമ്പർ ആൻഡ് യൂസ് ഇൻഫർമേഷൻ അബൌട്ട് ദ സോഷ്യൽ വേൾഡ്. അതായത് ഇത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ കോഗ്നിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ചും അതുപോലെ സോഷ്യൽ വേൾഡിനെ കുറിച്ചും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സോഷ്യൽ ഹൗ പീപ്പിൾ സെലക്ട് ഇന്റർപ്രറ്റ് റിമെമ്പർ ആൻഡ് യൂസ് സോഷ്യൽ ഇൻഫർമേഷൻ ടു മേക്ക് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഡിസിഷൻസ്. അതായത് എങ്ങനെയാണ് ആളുകൾ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, റിമെമ്പർ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. ഒരു സോഷ്യൽ ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ അതിനെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, അതുപോലെ റിമെമ്പർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ കോഗ്നിഷനിൽ പറയുന്നത്. അത് എന്തിനാണ് നമുക്ക് വേണ്ട പോലെയുള്ളൊരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ കോഗ്നിഷനിൽ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളുകൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ആളുകൾ സോഷ്യൽ വേൾഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇനി എന്താണ് ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തിങ്കിങ്, അതായത് നമുക്കിവിടെ പറയാനുള്ളത് ഓട്ടോമാറ്റിക് തിങ്കിങ്ങും അതുപോലെ കൺട്രോൾഡ് തിങ്കിങ്ങും ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓട്ടോമാറ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കും, അതുപോലെ എന്താണ് ക്യുക്ക് ആൻഡ് ഓട്ടോമാറ്റിക് ആയിരിക്കും, അതുപോലെ എന്താണ് നമ്മൾ വിത്തൗട്ട് തിങ്കിങ് ആണ് ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു അനലൈസ് നടത്തുക, അതുപോലെ എന്താണ് അൺഇൻറ്റൻഷനൽ ആയിരിക്കും, അതുപോലെ ഇൻവോളണ്ടറി ആയിരിക്കും, പിന്നെ എന്താണ് എഫേർട്ട്ലെസ് ആയിരിക്കും. അതിന് നെക്സ്റ്റ് വൺ, അതായത് നമ്മൾ കൺട്രോൾഡ് തിങ്കിങ് ആണെങ്കിൽ എന്തായിരിക്കും, കൺട്രോൾഡ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫേർട്ട്ഫുൾ ആണ്, ഡെലിബറേറ്റ് ആണ്, അതുപോലെ എന്താണ് നമ്മൾ കെയർഫുള്ളി സെലക്ടിങ് ദ റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് നമ്മൾ കെയർഫുള്ളി ആണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുക, ആ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടാണ് നമ്മളതിനൊരു ആക്ഷൻ കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടാവുക. പിന്നെ എന്താണ് നമ്മൾ നല്ല പോലെ ചിന്തിക്കുക നമ്മുടെ പേഴ്സണൽ എൻവിയോൺമെൻറ്റിനെ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റിനെ എന്തൊക്കെ എങ്ങനെ രീതിയിലാണ് അത് എഫക്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം അതാണ് നമുക്ക് ഓട്ടോമാറ്റിക് തിങ്കിങ് അതുപോലെ കൺട്രോൾഡ് തിങ്കിങ്ങിൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കീമാസിനെ പറ്റിയിട്ടാണ്. അപ്പം സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റൽ ഫ്രെയിം വർക്ക് ഫോർ ഓർഗനൈസിങ് ആൻഡ് യൂസിങ് സോഷ്യൽ ഇൻഫർമേഷൻ. അതായത് നമുക്ക് ഹെഡിങ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സോഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഓർഗനൈസേഷൻ ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെന്റൽ ഫ്രെയിം വർക്കിലെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിഫറെന്റ് ടൈപ്പിലെ ഇവന്റ്
സ്കീമ പെർസിസ്റ്റൻസ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ത്രീ ആസ്പെക്ട്സ് ആണ് നമുക്ക് സ്കീമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യം. അപ്പോൾ എന്താണ് ഇമ്പാക്റ്റ് ഓഫ് സ്കീമ ഓൺ സോഷ്യൽ കോഗ്നിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് എന്താണ്, ഈ ഒരു സ്കീമ ഇൻഫ്ലുവൻസ് സോഷ്യൽ കോഗ്നിഷൻ ബൈ ആക്ടിങ് അപ്പോൺ ത്രീ ബേസിക് കോഗ്നിറ്റീവ് പ്രോസസ്. അതായത് നമ്മുടെ ഈ സോഷ്യൽ കോഗ്നിഷനിൽ നമ്മുടെ സ്കീം എന്താണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ത്രീ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്താണ് അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ത്രീ കോഗ്നിറ്റീവ് പ്രോസസ്സ് ഏതൊക്കെയാണ്, അറ്റൻഷൻ, അതുപോലെ എന്താണ് എൻകോഡിങ്, അതുപോലെ റിട്രീവൽ. അപ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻകോഡിങ് എന്താണ്, നമ്മൾ ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് നമ്മുടെ മെമ്മറിയിൽ നമുക്ക് എന്താ പറയുക, മെമ്മറിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എൻകോഡിങ് എന്ന് പറയുക. പിന്നെ എന്താണ് റിട്രീവൽ ആണ്. റിട്രീവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ റീകോഡ് ചെയ്യുക, നമുക്ക് വേണ്ട സമയത്ത് റീകോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിൽ പറയാനുള്ളത്. ഫസ്റ്റ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്തായിരുന്നു, അറ്റൻഷൻ ആയിരുന്നു ഫസ്റ്റ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. അപ്പോൾ അറ്റൻഷനിൽ പറയുന്നത് എന്താണ്, സ്കീമ വർക്ക് ആസ് മെക്കാനിസം ദാറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു ഫോക്കസ് അറ്റൻഷൻ ഓൺ സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് എൻവിയോൺമെൻറ്റ്. അതായത് സ്കീമ എന്താണ് ഒരു മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അത്, ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന്, ഒരു സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് എൻവിയോൺമെൻറ്റിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കീം എന്താണ് ഒരു മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് വാച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ അവിടെ ഒരുപാട് നോയ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും എന്താണ് നമ്മൾ എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്, ആ പ്ലേ ആ ക്രിക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ നോയ്സിനൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. അതാണ് നമ്മൾ അറ്റൻഷന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് വണ്ണാണ് എൻകോഡിങ്. എൻകോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കീമയുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ സേവ് ചെയ്യും. അതുപോലെ റെലവൻ്റ് അല്ലാത്ത റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ് അതിനേക്കാളും കൂടുതൽ നമ്മൾ സേവ് ചെയ്യുക നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ എന്താണ് ഈ സ്കീമയുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻസിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നമ്മൾ ഡിസഗ്രി ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മൾ റിമെമ്പർ ചെയ്യുക, ഈസിലി റിമെമ്പർ ചെയ്യേണ്ടതായിരിക്കും. നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻസസ് ആണ് നമ്മൾ റിമെമ്പർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എൻകോഡിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. എൻകോഡിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകുന്ന സമയത്ത് എന്താണ് നമുക്ക് ചെയ്തു തരേണ്ട വർക്ക് അവരൊരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു മൊമെൻ്റ്, ആ ഒരു ഇവൻ്റ് എന്താണ് നമ്മൾ മറക്കില്ല, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ ഈസിലി റിമെമ്പർ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്, നമ്മുടെ എക്സ്പെക്ടേഷൻസിലും റിവേഴ്സ് ആയിരിക്കും. നമ്മൾ എന്താണ് വിചാരിക്കുക, നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ വർക്കുകൾ ചെയ്ത സമയത്ത് എന്താണ് അതിന് കുറേ ടൈം എടുക്കും, പക്ഷെ അതിന് വിപരീതമായിട്ട് എന്താണ് പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മൾ മറക്കാതെ നമ്മുടെ ഇവൻറ്റിൽ നമുക്ക് ഈസിലി റിമെമ്പറബിൾ ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു എൻകോഡിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആസ്പെക്റ്റ് ആണ് എഫക്റ്റ് ഓഫ് പ്രൈമിംഗ്. അപ്പോൾ പ്രൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻറ്റ്സ് ഓർ സ്റ്റിമുലസ് ദാറ്റ് ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ദ ടൈപ്പ് ഓഫ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ മെമ്മറി ഓർ കോൺഷ്യസ്നെസ്. അതായത് പ്രൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻറ്റ്സ് ഓർ സ്റ്റിമുലസ് ഇവൻറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റിമുലസ് ആയിരിക്കാം ദാറ്റ് ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. ആ ഒരു ഇവൻറ്റും സ്റ്റിമുലസ് എന്താണ് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെമ്മറിയിലും കോൺഷ്യസ്നെസ്സിലും. അതിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രൈമിംഗിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചൈൽഡിന് നമ്മൾ റെഡ് ബെഞ്ചിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്യാൻഡി കൊണ്ടുപോയി വെക്കുകയാണ്.
effortless man. That is, we are information so that overloaded our time. That is, we are decision making minded. We are effortless at decision making minded. That is, we are mental shortcuts. Okay, use it. That is, we are.